ഒരു പരിശോധനയും നടത്താതെ സംസ്ഥാനത്ത് 186 സ്ഥാപനങ്ങൾക്ക് BSc നഴ്സിംഗ് കോഴ്സിന് അനുമതി. പ്രവേശനത്തിന് ശേഷം പരിശോധന എന്ന കണ്ടീഷണൽ അഫിലിയേഷൻ വ്യവസ്ഥയിലാണ് നഴ്സിംഗ് കൗൺസിൽ തീരുമാനം. സ്വകാര്യ മാനേജ്മെന്റുകളുടെ ആവശ്യത്തിന് വഴങ്ങിയ സർക്കാർ വിദ്യാഭ്യാസ കച്ചവടത്തിന് കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ച് നഴ്സിംഗ് സംഘടനകൾ രംഗത്തെത്തി. റിപ്പോർട്ട് ബ്രേക്കിംഗ്. BSc നഴ്സിംഗ് കോഴ്സുകൾ തുടങ്ങുമ്പോൾ വേണ്ട രോഗി നഴ്സ് അനുപാതം, പഠിപ്പിക്കാൻ അധ്യാപകരോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടോ എന്നിവയിലടക്കം ഒരു ചെറുപരിശോധന പോലും നടത്താതെയാണ് 186 സ്ഥാപനങ്ങളിൽ BSc നഴ്സിംഗ് കോഴ്സിന് അനുമതി നൽകി നഴ്സിംഗ് കൌൺസിൽ തീരുമാനം. കഴിഞ്ഞ ദിവസം ചേർന്ന കൌൺസിൽ യോഗത്തിൽ UNA ഭാരവാഹികൾ അടക്കമുള്ളവർ വിയോജിപ്പ് രേഖപ്പെടുത്തിയെങ്കിലും സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള തീരുമാനം കൌൺസിൽ നടപ്പാക്കുകയായിരുന്നു. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് പഠിക്കാൻ 3 രോഗികൾ വേണമെന്നിരിക്കെ 20 രോഗികൾ മാത്രമുള്ള ആശുപത്രികളിൽ 100 നഴ്സിംഗ് സീറ്റുകൾക്ക് വരെ അനുമതി നൽകിയിട്ടുണ്ട്. ഡൊണേഷനായി മാനേജ്മെന്റുകൾ ലക്ഷങ്ങൾ വാങ്ങുന്ന സംഭവങ്ങൾ നഴ്സിംഗ് കൌൺസിലിന് മുന്നാകെ പരാതിയായി നിൽക്കുമ്പോഴാണ് ഈ കണ്ടീഷണൽ അഫിലിയേഷൻ വ്യവസ്ഥ പ്രകാരം പ്രവേശനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചതിനു ശേഷം സൗകര്യങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയാൽ നടപടികൾ എടുക്കുന്നതിനും തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. കേരളത്തിലെ 186 നഴ്സിംഗ് കോളേജുകൾക്ക് യാതൊരു മാനദണ്ഡവും നോക്കാതെ കണ്ടീഷൻ അഫിലിയേഷൻ നൽകാൻ UNA അംഗങ്ങളുടെ വിയോജിപ്പോട് കൂടി തീരുമാനിച്ചിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത കോളേജുകൾക്ക് പോലും മാനേജ്മെൻ്റ് പണക്കെട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകാരം നൽകാനുള്ള തീരുമാനത്തെ UNA നഖശിഖാന്തം എതിർത്തു. ഇതിൽ സർക്കാർ കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഇത്തരം ഒരു കാര്യം നടക്കുന്നത്. നിലവിൽ ഒരു വർഷം 75,000 രൂപയാണ് ഫീസ്. ഇത് കൂട്ടണമെന്ന ആവശ്യവും സ്വകാര്യ മാനേജ്മെന്റ് അസോസിയേഷനുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാർ ഉപസമിതിയെ നിയോഗിച്ചു. ഇക്കാര്യത്തിലും മാനേജ്മെന്റുകൾക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ.